हाय फ्रेंड्स वेलकम बैक टू जया सोसाइटी या हेल्दी आईटे ड्रिंक आणिका अब इत नमुक नोंब तुर समयत कहू अल्द नमक लाइट फुड कहयत कहू नेलती ड्रिंक नमक नोक अट्ठे या रु टेबू रागी पड़ी पंजपुल पर कुछ को अब रु टेबू കുറച്ച് വെള്ളം ചേർക്കുക ആദ്യം കുറച്ച് വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യണം ആദ്യമേ കൂടുതൽ വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ അത് അങ്ങനെ കട്ട് ആവും കണ്ടില്ലേ ഇനി ഇതിലേക്ക് 2 കപ്പ് വെള്ളം ചേർക്കാം നന്നായിട്ട് മിക്സ് ചെയ്യുക इतरे इलाको फ्लेम ऑण अयण डेफिशिएंसी अलग अनीमिक आलका अलगे कैल्शियम डेफिशिएंसी आलका इरुम्बिन्टे कुरव आलका पटियाद नमुक डेली कुछ कहच बेनिफिट या एक्सपीरियंस अनुभव डेली नम्मल रागी कहिक्कुम्पोळ नम्मल इंगने नल्ल चुवन्न तुडुत्त कवुळक्के इंगने चुवन्न तुडुत्तिरिक्कुम अत्रयुम नल्ल अयण रिच आणत कुरुकि वरुन्नुंड कई रागी पोडी कई मुझे रागी अः मिक्सी चेरिया जारे नु पोड़ा मेटो कम अली हस्क अद कलया पा फाइबर कुछ कुंकुंगे अरच आवश्यू मुदर्नवर अगर अवश्य कारण फाइबर इन फ्लेम कुछ नाल मिनट ना कुक अद वेवाणलो रागी नाल मिनट कुक या 300 ml रु कप वेट अद्रावश्य नमुक ऐडिया कम चल वे കുറഞ്ഞുപോയിച്ച നമുക്ക് വെള്ളം ഒഴിക്കാൻ പറ്റും ഇനിയിപ്പോ കൂടി പോയിച്ച കഴിഞ്ഞാ വെള്ളം കൂടി പോയിച്ച കുറച്ച് റാഗി എടുത്തിട്ട് വെള്ളത്തിൽ ഒന്ന് കലക്കിയിട്ട് ഇതിലേക്ക് മിക്സ് ചെയ്തു കൊടുത്താൽ മതി അപ്പോൾ അത് അങ്ങോട്ട് തിക്ക് ആയിക്കോളും പിന്നെ ആവശ്യത്തിലുള്ള കൺസിസ്റ്റൻസി ആയിക്കോളും അപ്പോൾ അത് നന്നായിട്ട് കുക്ക് ആയിട്ടുണ്ട് ഞാൻ ഫ്ലെയിം ഒക്കെ ഓഫ് ചെയ്തു ഇനി നമ്മൾ ഇതുകൊണ്ട് രണ്ട് മൂന്ന് തരത്തിലുള്ള ഡ്രിങ്ക് ഞാൻ പറയാം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഇപ്പോ ഇങ്ങനെയായാ എല്ലാവർക്കും ഇഷ്ടാവില്ലല്ലോ അത്ര ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല ഇതിപ്പോ ഇങ്ങനെ ഉപ്പിട്ടിട്ട് കഴിക്കുന്നവരുണ്ട് പക്ഷെ നമുക്ക് ഇത് ടേസ്റ്റിൽ നല്ലൊരു ഡ്രിങ്ക് ആയിട്ട് എങ്ങനെയാണ് കഴിക്കാന്ന് കാണിക്കാം ഇപ്പോ ദാ ഞാൻ മൂന്ന് ഗ്ലാസ് വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ മൂന്ന് ഗ്ലാസ്സിലേക്ക് മൂന്ന് ടേസ്റ്റിലാണ് അപ്പോൾ ഞാൻ ഇത് ഉണ്ടാക്കുന്നത് അപ്പോൾ കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കുക നിങ്ങൾക്ക് ഇതിൽ ഏത് ടേസ്റ്റ് ആണ് ഇഷ്ടച്ചാ ആ ഒരു രീതി ഫോളോ ചെയ്യാവുന്നതാണ് മൂന്നും ഹെൽത്തിയായ ഒരു പിന്നെ രീതി തന്നെയാണ് ഗ്ലാസ്സിലാക്കി വെച്ചിട്ടുണ്ട് ആദ്യം ഞാൻ മധുരമുള്ളത് ഉണ്ടാക്കി കാണിക്കാം അതിനു വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ജാഗറി സിറപ്പ് ആണ് ഇതിപ്പോ എൻ്റെ കയ്യിൽ ഇരിക്കുന്നതാണ് അല്ലെങ്കിൽ ശർക്കര പൊടിച്ചത് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്താലും മതി കേട്ടോ ജാഗറി മിക്സ് ചെയ്തു ഇതിലേക്ക് ഞാൻ കുറച്ച് നാളികേരം കൂടിയും ചേർക്കുകയാണ് അപ്പോൾ ആദ്യത്തെ ഡ്രിങ്ക് റെഡിയായി ഞാൻ കുറച്ച് അത്യാവശ്യം കുറച്ച് കട്ടിയിലാട്ട നിങ്ങൾക്ക് ഇത് കുറച്ചും കൂടി ലൂസ് ഒക്കെ ആക്കിയിട്ട് ഉണ്ടാക്കാട്ടോ
ഫസ്റ്റ് ഡ്രിങ്ക് റെഡിയായി അപ്പോൾ കോക്കനട്ട് ചേർത്തിട്ടുണ്ട് പിന്നെ ശർക്കരപ്പാനി ആവശ്യത്തിന് മധുരം എന്നുള്ളത് ചേർത്തിട്ട് റെഡിയാക്കിയിട്ടുണ്ട് ഇനി അടുത്തതിൽ കുറച്ച് തൈരാണ് ചേർക്കുന്നത് ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ തൈര് ചേർക്കുക പിന്നെ ഉപ്പ് ചേർക്കുക ഇതും നന്നായിട്ട് മിക്സ് ചെയ്യുക തൈര് നമുക്ക് എത്ര വേണ്ടെന്ന് വെച്ചാൽ പുളിക്കനുസരിച്ച് ചേർക്കുകയാണ് കേട്ടോ ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ ചേർക്കാം അപ്പം ഈ ഡ്രിങ്ക് റെഡിയായി അടുത്തതിൽ ഞാൻ കുറച്ച് പാലാണ് ചേർക്കുന്നത് നമ്മൾ സാധാരണ പശുമ്പാല് അല്ലെങ്കിൽ പിന്നെ നാളികേരപ്പാല് നാളികേരപ്പാലാണെങ്കിൽ കൂടുതൽ ഹെൽത്തിയാണ് അല്ലാച്ച സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന പാല് ചേർക്കുക നമുക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള ശർക്കരയോ പഞ്ചസാരയോ എന്താ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചേർക്കാം ഞാനിപ്പോൾ ശർക്കരയാണ് ചേർക്കുന്നത് ശർക്കരപ്പാനി ഉള്ള കാരണം ശർക്കരപ്പാനി തന്നെ വേണമെന്നില്ല ശർക്കര പൊടിച്ചതോ ശർക്കര അങ്ങനെ ആയാലും മതി കേട്ടോ എൻ്റെ കയ്യിൽ ശർക്കരപ്പാനി ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ ചേർത്തത് അപ്പം അത് നന്നായിട്ട് മിക്സ് ചെയ്തു മധുരമൊക്കെ നോക്കുക ആ പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം ഞാൻ പറയാൻ വിട്ടുപോയത് നമ്മൾ ഈ തൈര് ഒഴിക്കുമ്പോൾ ഉണ്ടല്ലോ ഈ റാഗിയുടെ മിക്സ് നല്ല അത്യാവശ്യം തണുത്തതിന് ശേഷമാണ് തൈര് ഒഴിക്കാവൂ ചൂടുള്ള റാഗിയിലേക്ക് നിങ്ങൾ തൈര് ഒരിക്കലും ഒഴിക്കരുത് അത് ചൂടുള്ള റാഗി മാത്രമല്ല ഒരു ഭക്ഷണ സാധനത്തിലേക്കും തൈര് ഒഴിക്കരുത് അത് വിഷം ആയിട്ട് മാറും നിങ്ങളിപ്പോൾ സാധാരണ നമ്മൾ ചോറിലൊക്കെ നല്ല ചൂടുള്ള പിന്നെ ചോറിൽ തൈര് ഒഴിച്ചാൽ ഒരു പ്രത്യേക സ്മെല്ല് വരുന്നതാണ് അപ്പം അതൊരിക്കലും പാടില്ല അപ്പോൾ ഒന്ന് തണുത്തതിൻ്റെ ശേഷം മാത്രമാണ് തൈര് പൊതുവെ ഏതിലും ഒഴിക്കാൻ പാടുള്ളൂ ഓക്കെ നമ്മുടെ മൂന്ന് ഡ്രിങ്കും റെഡിയായി എല്ലാവരും ഉണ്ടാക്കി നോക്കി നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക എനിക്ക് ഇങ്ങനെ പൊതുവെ വെറും ശർക്കരയും നാളികേരും മാത്രം ഇട്ടതാണ് ഞാൻ സാധാരണ ഉണ്ടാക്കി കഴിക്കാറ് എനിക്ക് അതാണ് കൂടുതലും ഇഷ്ടം ഇത് നമുക്ക് പിന്നെ റാഗി പോലെ തന്നെ ഗോതമ്പ് പൊടി ഒഴിച്ചിട്ടൊക്കെ ഇതിങ്ങനെ ഉണ്ടാക്കാം പക്ഷെ റാഗി ആകുമ്പോൾ കുറച്ചും കൂടി ഹെൽത്ത് ബെനിഫിറ്റ്സ് ഒക്കെ ഒരുപാടുള്ളതാണ് അപ്പം നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കി നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക ഇഷ്ടപ്പെട്ട ആളൊന്ന് ലൈക്ക് ചെയ്യാം അല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാം അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട കേട്ടോ ജയാസ് റെസിപ്പീസ് ഫേസ്ബുക്ക് പേജ് ഉണ്ട് അതൊന്ന് ലൈക്ക് ചെയ്യാനും ഫോളോ ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ നമുക്ക് വേറെ ഈസി റെസിപ്പി വീണ്ടും കാണാം താങ്ക് യു